ഒരിക്കൽ ഒരു ധനികനായ മനുഷ്യൻ തൻ്റെ സ്വത്തുവകകളെല്ലാം മരണശേഷം തൻ്റെ നാട്ടുകാർക്ക് കൊടുക്കാനായി തീരുമാനിക്കുകയാണ്. അത് നാട്ടുകാരെ അയാൾ അറിയിക്കുകയും ചെയ്തു. തൻ്റെ മരണശേഷം തൻ്റെ സ്വത്തുകളെല്ലാം തൻ്റെ നാട്ടുകാർക്കായി താൻ ദാനം ചെയ്യാൻ പോകുന്നുവെന്ന് അയാൾ അവരെ അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. താൻ ഇത്രയും വലിയ കാര്യം ചെയ്തിട്ടും തന്നെപ്പറ്റി ആരും ഒരു നല്ല വാക്ക് പറയുന്നില്ല, ആരും ഒരു പ്രശംസാ വചനം പറയുന്നില്ല. അയാൾ ആകെ ദുഃഖിതനായി. ഈ ആളുകൾക്കൊക്കെ എന്താ പറ്റിയത്? അയാൾ തൻ്റെ ദുഃഖവുമായി തൻ്റെ സുഹൃത്തിനെ കാണാൻ ചെല്ലുകയാണ്. അവിടെ ചെന്ന് സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ ഇത്ര വലിയ കാര്യമൊക്കെ ചെയ്തിട്ടും ഈ നാട്ടുകാർ ഒരു നല്ല വാക്ക് പോലും എന്നെപ്പറ്റി പറയുന്നില്ലല്ലോ, ഇതെന്താ ഈ മനുഷ്യർ? അപ്പോൾ തൻ്റെ അയാളുടെ സുഹൃത്ത് അയാളുടെ ഈ കഥ കേട്ടിട്ട് അയാളോട് മറ്റൊരു കഥ പറയുകയാണ്. കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു കൃഷിക്കാരന് ഒരു പന്നിയും ഒരു പശുവും ഉണ്ടായിരുന്നു. പന്നി ചെന്ന് പശുവിനോട് ഒരു പരാതി പറയുകയാണ്. പശുവേ, നമ്മൾ രണ്ടുപേരും നാൽക്കാലികളാണ്, മനുഷ്യർക്ക് വേണ്ടി പണിയെടുക്കുന്നവരുമാണ്. പക്ഷേ ഈ മനുഷ്യർക്കെല്ലാ സ്നേഹം നിന്നോടാണ്. നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ലേ അയാൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നത്? നമ്മൾ രണ്ടുപേരും മൃഗങ്ങളുമാണ്. പക്ഷേ എന്നോട് ചെയ്യുന്നത് അനീതിയാണ്. നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ ലാളിക്കുന്നു, പക്ഷേ നിനക്ക് കിട്ടുന്ന ലാളനയും സ്നേഹവും പരിഗണനയൊന്നും എന്നോട് കാണിക്കുന്നില്ല. പശു ഇതെല്ലാം കേട്ട് ചിരിയോടുകൂടി തൻ്റെ സുഹൃത്തായ പന്നിയോട് പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ മനുഷ്യർക്ക് ചാണകമായും പാലായും ഒക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ്. പക്ഷെ നീയാണെങ്കിലോ നിൻ്റെ മരണശേഷമാണ് നിൻ്റെ മാംസം അവർക്ക് പ്രയോജനം ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ആർക്ക് എന്ത് ഉപകാരം ചെയ്താലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുക. ഈ പശുവിൻ്റെയും പന്നിയുടെയും കഥ കേട്ട ആ ധനികനായ മനുഷ്യൻ്റെ മുഖത്തുണ്ടായ ജാള്യത എത്രമാത്രമാണെന്ന് നിങ്ങൾക്കറിയാമോ? വലിയൊരു പാഠമാണ് ഈ ചെറിയൊരു കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആർക്ക് എന്ത് ഉപകാരം ചെയ്യാനും അവസരമുള്ളത് എപ്പോഴാണ്? ജീവിച്ചിരിക്കുമ്പോഴാണ്. അല്ലേ, ചില ആൾക്കാരുണ്ട്, അവർക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ, എനിക്കിത് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഇഷ്ടത്തോടെ കൊടുക്കുമ്പോഴല്ലേ അതിന് വിലയുണ്ടാവുക. എല്ലാവരും പരോപകാരികളാകുകയാണെങ്കിൽ ഈ ലോകം എത്ര മാറും അല്ലേ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.